ചേട്ടായി എത്രയായി? 45. ഓ തന്റെ വയസ്സല്ലേ ചോദിച്ചു, 30 രൂപ കൊടുത്താൽ മതി. 30 രൂപയ്ക്ക് വല്ല കൈവണ്ടി വരും. പോക്കിരുത്തനം പറയരുത്, കൊറേ നാള് ഞാനും കേട്ടു. ഞാനെന്ത് വേണം? ഈശ്വര പോട്ടടാ. എന്ത് പോട്ടെ, സണ്ണിച്ചിനെ പോലെ ഇവരൊക്കെ ചീറ്റാക്കണ. ഇതാണ് വട്ടന്മാരുടെ ഓട്ടത്തിന് ആരും വരാത്തത്. വട്ടന്മാരോ? ആരുദ്ദേശിച്ച അയാൾ അങ്ങനെ പറഞ്ഞേ? എന്തായാലും ഞങ്ങളെ രണ്ടുപേരും ഉദ്ദേശിച്ചല്ല. എന്തിയല്ലേ, ഞാൻ കാത്തിരിക്കുന്നു. വട്ടാ എന്താ നിക്കണേ, വരൂ. ഞങ്ങക്ക് മനസ്സിലായില്ല, ഞാനിവിടുത്തെ ഡോക്ടറാണ് സാമു. അസുഖമുള്ള എല്ലാരും ഇങ്ങനെ തന്നെയാ പറയുന്നത്. കയ്യിലിരിക്കുന്ന കട്ടിയുന്ന സാധനമാണല്ലേ, അല്ല ഓപ്പറേഷൻ ഉള്ളത്. ഏ പേടിക്കണ്ട, ഞാനിവിടുത്തെ ഡോക്ടറും തോട്ടക്കാരും ഒക്കെയാണ്. ഇവിടുത്തെ അലക്കുകാരനും തോട്ടിയും ഒക്കെ സാറ് തന്നെയാണോ? ആവശ്യം വന്നാൽ അത് ചെയ്യാനും ഒട്ടും മടിയില്ല. സേവനത്തിനിറങ്ങിയ ഈഗോക്ക് സ്ഥാനമില്ല. അതെ, സണ്ണിച്ചിനെ എനിക്കറിയാം. ആ വെളിച്ചപ്പാടിനെ എല്ലാരും അറിയും, പക്ഷെ വെളിച്ചെണ്ട ആരും അറിയില്ല. ഇയാൾക്ക് എന്തോ കുഴപ്പമുണ്ടല്ലോ. ഇയാൾക്ക് മാത്രമല്ല, ഇയാൾക്കും പോപ്പ് പറഞ്ഞാലും ഇനി ഇങ്ങോട്ട് വരില്ല. ഈ വട്ടന്മാരുടെ തല്ലുള്ള ഞങ്ങളെ കൊണ്ട് വയ്യ. സണ്ണിച്ചൻ ഇനിയും തല്ലുള്ള ഇവിടെ വരേണ്ടി വരും. ഗബ്രിയേലച്ചൻ പറഞ്ഞോണ്ട് വന്നതല്ലേ, ഇനി നമുക്ക് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ. മാതാവേ, ആര് പറഞ്ഞു നീനാണോ? അവളെന്നെ കാണരുത്. കവർ ചെയ്യേ, കവർ ചെയ്യേ, കവർ ചെയ്യേ. മേളിലേക്ക് വിട്ടോടോ സണ്ണിച്ച. ദേ കണ്ടുട്ടോ എന്തി, അവളോട് നീ എന്താ പറയാ? വരി നോക്ക്, ബീച്ചിൽ പോവാന്ന് പറയാ. സോണിയ, സോണിയ എന്താ ഇവിടെ? ഇവിടുത്തെ റിസപ്ഷനിസ്റ്റ് റോണ എന്റെ ഒരു ഫ്രണ്ടാ. അയ്യോ മാതാവേ. നിങ്ങൾ എന്താ ഇവിടെ? ഞങ്ങള് പിന്നെ ഞങ്ങള് ഈ തഞ്ചമ്മുചേട്ടൻ ഒന്ന് ഡോക്ടറെ കാണിക്കാൻ വന്നതാ. ഓ ജീസസ്, എന്ത് പറ്റി? ചെറുതായിട്ട് ഒരു, അയ്യോ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ചവിട്ടും തൊഴിക്ക് ഉണ്ടേ. പുള്ളി വയലന്റ് ആണ്, പക്ഷെ ഞങ്ങൾ സൈലന്റ് ആണ്. അതുകൊണ്ടാണ് പുള്ളി അധികം വയലന്റ് ആവാൻ ഞങ്ങൾ സമ്മതിക്കാത്തത്. കല്യാണം കഴിക്കാത്തുള്ള ഡിപ്രഷൻ ആണെന്ന് ഡോക്ടർ പറയുന്നത്. ഇവിടെ കടന്ന് കൂടുതൽ പെർഫോമൻസ് കാണിച്ചാലുണ്ടല്ലോ, അവര് ശരിക്കും വട്ടാണെന്ന് പറഞ്ഞ് പിടിച്ചകത്തിടും. ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യും ചെയ്യും. വേണ്ട, ഗുളിയൊക്കെ എഴുതന്നിട്ടുണ്ട്. സോണിയ പൊക്കോളൂ. രണ്ട് പെടപെടയ്ക്കാൻ തോന്നുന്നു എന്റെ പെങ്ങളെ യുവന്മാരെന്നെ. സോറി, വട്ട് തുടങ്ങി പിന്നെ വാ തുറന്ന തെറിയേ പറയത്തുള്ളൂ. സോണിയ പൊക്കോളൂ, ഞങ്ങളെ വട്ടനെ കൊണ്ട് പുറകെ വന്നോളാം. സാരമില്ല, അല്ലെങ്കിൽ ഞാൻ സണ്ണിച്ചന്റെ വീട്ടിലേക്ക് വരാനിരിക്കായിരുന്നു. എന്തിനാ? സണ്ണിച്ചന് ഞാൻ കുറച്ച് ഡ്രസ് വാങ്ങിയിട്ടുണ്ട്. ഓഹോ, താങ്ക് യു. ഞാനത് പിന്നെ ഒന്ന് മേടിച്ചോളാം. അത് ജീപ്പിൽ വെച്ചിട്ടുണ്ട്, വരൂ. അല്ല, ഞങ്ങൾക്ക് കുറെ സ്ഥലത്ത് പോകാനുണ്ട്, അതുകൊണ്ടാ സോണിയ പൊക്കോളൂ, ഞങ്ങൾ വന്നോളാം. അതൊന്നും പറഞ്ഞു ഒഴിയണ്ട, നമ്മൾ ഇന്ന് അടിച്ചു പൊളിക്കാൻ പോവാ. Come on. ഓക്കേ ഓക്കേ ഓക്കേ. കുറച്ചു നേരം വട്ടനായിട്ട് അഭിനയിച്ചാൽ ഞാനെങ്കിലും രക്ഷപ്പെടും. അഭിനയിക്കോ? നീ എന്നെ വട്ടനാക്കി അടങ്ങുമല്ലടാ. ഞാൻ അഭിനയിക്കില്ല. അഭിനയിക്കില്ലേ? ഇല്ല. ഉറപ്പാണോ? ഉറപ്പാ. എങ്കിൽ പുതിയ കല്യാണവും ഞങ്ങൾ മുടക്കും. അഭിനയിക്കാം. എങ്കിൽ തുടങ്ങിക്കോ. എങ്ങനെ മൂത്ത് തുടങ്ങിയത്? ഇന്നലെ സന്ധിക്ക. ഇനി മൂക്കൂടാ എല്ലാത്തിനെയും. അല്ല, സണ്ണിച്ചിന് എവിടെ പോണെന്ന് പറഞ്ഞു? അത് പിന്നെ കുറച്ച് ഗുളിക മേടിക്കാൻ. അതിന് ഏതെങ്കിലും ഒരു മെഡിക്കൽ ഷോപ്പിന്റെ മുമ്പിൽ നിർത്തിയ പോരെ. മതി, രണ്ടു പി ഫ്യൂറഡാനും കൂടെ വാങ്ങിച്ചോ. ഫ്യൂറഡാൻ ഫ്യൂറഡാൻ അതെന്തിനാ? കുടിച്ച് ചാകാൻ. ഇതിലും ഭേദം അതാ ഞാൻ പറഞ്ഞത്, എപ്പോഴും ആത്മഹത്യ ചെയ്യണമെന്നുള്ള വിചാര. സൂയിസൈഡ് മാനിയ. എനിക്ക് തോന്നിച്ചു അവൻ ുംബുല്ലേ അതെ, ബുദ്ധിക്ക് ചെറിയൊരു അസുഖം. ബെന്തല അല്ല വാദം, കണ്ടാൽ അറിഞ്ഞൂടെ ഭ്രാന്താണെന്ന്. ആശുപത്രി വരുന്ന വഴിയാ. എന്റെ ദൈവമേ രക്ഷിച്ചു, അല്ലെങ്കിൽ ഭ്രാന്തൻ എന്റെ പെങ്ങളെ കെട്ടിച്ചു കൊടുത്തേനെ. ഇതെവിടാ സ്ഥലം? ഇതേതാ വീട്? വീട് 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 വായ ഇറങ്ങ. ഒന്നുകൂടെ ഇതുപോലെ പെർഫോം ചെയ്യണേ. വട്ടായിട്ടുള്ള ആക്ടിങ് അസലായി. സണ്ണിച്ച, ഇനി ആ പെണ്ണിനെ കാണാൻ അവിടെ പോവരുത് പ്ലീസ്. ഇനി പോവോ? ഇല്ല. പിന്നെ
ഈ ഡ്രസ് ഇട്ടുകൊണ്ട് വേണം നാളെ കമ്പനി പോവാൻ. ഓക്കെ ഓക്കെ. 1 4 3 ബൈ. അവസാനത്തെ ആഗ്രഹമായിരുന്ന ആ പോലീസുകാരന്റെ പെങ്ങള് അതും പോയില്ലേ? മതം പൊട്ടി ആനയ ഇനി പിടിച്ച കലങ്ങിയെന്ന തോന്നണേ. എന്റെ കലങ്ങിയതല്ലേ ഉള്ളു, എന്റെ പൊട്ടി ഒന്ന് നിന്നെ. അതെ, അടിക്കടി ഇവിടെ റൗഡികൾ വന്ന് അടിയും ബഹളവും ഒക്കെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാ. അല്ല, ഒരു കൊള്ളയാമയുടെ ഒരു അടിയും പിടിയില്ലെങ്കിൽ എന്താ രസമുള്ള? നിങ്ങൾക്കത് രസമായിരിക്കും, പക്ഷെ ബാക്കിയുള്ളവർക്ക് ഇവിടെ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. അന്നൊരിക്കലും തീരെ പെണ്ണു വന്നു, ഇന്ന് കുറെ കുണ്ടകളും. എന്താ ഇതിന്റെ ഒക്കെ അർത്ഥം? ഒരിക്കലും ഇങ്ങനെ സംഭവിച്ചു പോയി, ഇനി ഉണ്ടാകാതെ നോക്കിക്കോളാം. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, വീട് ഒഴിഞ്ഞ് തന്നേ പറ്റൂ. ഞങ്ങള് പുതിയ വീടിന്റെ പ്ലാൻ വരയ്ക്കാൻ കൊടുത്തിരിക്കുക, കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ പണി തുടങ്ങും. പണി തീർന്ന ഉടൻ അങ്ങോട്ട് മാറിക്കോളാം. എവിടെ വീട് വയ്ക്കുന്നേ? സ്ഥലം വാങ്ങാൻ ലോണിന് അപ്ലൈ ചെയ്യാൻ പോവാ. എന്നാ പിന്നെ വീട് പണി കഴിയുന്നവരെ ക്ഷമിക്കല്ലേ. ഓ, ഈ ചേച്ചി ഒരു പൊട്ടി തന്നെ, ഇതൊക്കെ വെറും കള്ളത്തിൽ വന്നു. മനുഷ്യര് പറ്റിക്കാൻ നടക്കുന്ന കൊള്ളാം. പടമേടിച്ച് പന്തളത്തിൽ വന്നപ്പോ പന്തളം തങ്കപ്പന്റെ ഗാനമേള വീട് വാർണമെന്ന് ഇടി കിട്ടിയപ്പോ മുതലുള്ള ഒരു മൂത്രസംഖ്യ ഞാൻ അല്പം ഒഴിച്ചിട്ട്. എന്താ എന്ത് പറ്റി? ഏം പക്കം, പെട്ടെന്ന് വീട് മാറുന്ന പറഞ്ഞപ്പോഴുണ്ടായ ടെൻഷൻ കൊണ്ടുണ്ടായ ഗ്യാസ് ട്രബിളാ. കഷ്ടം, അസ്ഥാനത്ത് വല്ലതും അടി കൊണ്ട് കാണും. തൽക്കാലം നിങ്ങൾ രണ്ടാളും ഇവിടെ മാറിയേക്ക്, അല്ലെങ്കിൽ അവൾ ഇനിയും കൂവും. വായ ഞെക്കി പിടിക്ക്, മൊത്തത്തിൽ ഞെക്കി പിടിച്ചിരിക്കാതാ നോക്ക്, ഇനിയും ഞെക്കി. ഇവളെ ഇനി കോളനിക്കാർ കണ്ട കെട്ടും കിടക്കെടുത്ത് ഇവിടുന്ന് ഇറങ്ങേണ്ടി വരും. അയ്യോ, എങ്ങനെയെങ്കിലും ഇവളെ ഇവിടുന്ന് കടത്ത്, നമുക്ക് ഇവിടെ അകത്ത് കയറി. അത് അപകടമാ, ഇത് ഹോസ്പിറ്റലിൽ നിന്ന് ചാടി വന്ന കേസാ. തിരിച്ചങ്ങോട്ട് എത്തിച്ചില്ലെങ്കിൽ പോലീസും പട്ടാളൊക്കെ ഇവിടെ എത്തും. ശവം പിടിച്ച് കടിക്കണു, എന്തെങ്കിലും ഒന്ന് ചെയ്യേതാ. എന്തിയാണ് നീ കടിക്കൊള്ളു. തൽക്കാലം നിങ്ങൾ രണ്ടാൾ ഇവിടുന്ന് മാറി നിൽക്ക്, എന്തെങ്കിലും പറഞ്ഞ് ഞാൻ അവളെ സമാധാനിപ്പിച്ചോളാം. എന്നിട്ട് വഴിയുണ്ട്, നീ പോയി ചാക്ക് മേടിച്ചോണ്ട് വാ. ആക്രി കച്ചവടം തുടങ്ങാം. സുഭദ്രാമച്ചേ എന്താ ഈശ്വര? വലിയ ചാക്കുണ്ടോ എടുക്കാൻ? എന്തിനാ ഈശ്വര? അത് ഈ കൊല. കൊലയോ? അല്ല, വലിയൊരു നേന്ത്ര കൊല കിട്ടിയേ ഞങ്ങളുടെ കമ്മിലിന്റെ ബോസിന് കൊടുക്കാനാ. സാധാരണ ചാക്കിൽ കൊള്ളില്ല, വലിയൊരു ചാക്കുണ്ട് എടുക്കാൻ. അഞ്ജലി എന്തിനാ അവിടെ ചാടി പോകുന്നത്? അയാളുടെ ആൾക്കാർ എന്നെ പിടിക്കാൻ വരും, ഞാൻ സണ്ണിച്ചെന്നെ വിട്ടു പോവില്ല. കള്ളന്മാരാ എല്ലാരും കൂടി എന്നെ കൊല്ലും. അഞ്ജലി ആരും ഒന്നും ചെയ്യില്ല. ഈ കുഞ്ഞമ്പൂ ഈശ്വരനൊക്കെ വെറും പാവങ്ങള. സണ്ണിച്ചൻ എന്നെ ഇഷ്ടല്ലേ? പിന്നെ ഒത്തിരി ഒത്തിരി ഇഷ്ട. സണ്ണിച്ചൻ എന്ത് പറഞ്ഞാലും അഞ്ജലി കേക്കില്ലേ? കേക്കാ, ഐ ലവ് യു എന്ന് പറ. ഐ ലവ് യു. എന്റെ പൊന്ന സണ്ണിച്ചൻ, എന്ത് പറഞ്ഞാലും ഞാൻ കേക്കാം. വന്നല്ലോ ചാക്ക്, വന്നല്ലോ. ഇനി എന്റെ പൊന്നുമോളി ചാക്കിനകത്തോട്ട് കേറിക്കെ. അങ്ങനെ ഇനി ഞങ്ങൾ അഞ്ജലിയെ പൊക്കി എടുത്ത് ആശുപത്രിയിലെത്തിക്കും. പക്ഷെ ആശുപത്രി എത്തുന്നവരെ ചാക്കിനകത്തുനിന്നൊരു ശബ്ദം പോലും കേട്ട് പോരുത്. കേക്കുവോ? ഇല്ല. ഇവിടെ ഞാൻ തന്നാ മതിയോ? നോക്കി ചേച്ചി, ഈശ്വരൻ പറഞ്ഞപ്പോ ഇത്രയും കരുതിയില്ല. ഇതിപ്പോ മൂന്ന് പേര് പിടിച്ചിട്ട് പൊങ്ങണില്ല. വാ നമുക്ക് നോക്കാം. സണിച്ച, അയ്യോ കർത്താവ്, ഇതെന്നെ വിളിക്കണു. പൊന്നുമോളെ മിണ്ടല്ലേ? ഒന്നൂടെ പൊന്നുമോളെ വിളിച്ച മിണ്ടല്ലേ? നല്ലടി പറഞ്ഞത് പൊന്നുമോളെ വിളിക്കും. പൊന്നുമോളെ, പൊന്നുമോളെ. ആ കള്ളന്മാരെ കൊണ്ടെന്നെ പിടിപ്പിക്കരുത്, സണ്ണിച്ചൻ തന്നെ പിടിച്ചാ മതി കേട്ടോ. അവിടെ പിടിക്കില്ല, അത് വായല്ല. പിന്നെ എന്ത് പറ്റി? കൊല പഴുത്തു പോയോ? കൊല വല്ലാതെ പഴുത്തിരിക്കുക. കൊല വല്ലാതെ പഴുത്ത് തുടുത്തിരിക്കുന്നുണ്ടാ മോളെ. ഇത്ര വലിയ നേന്ത്രക്കൊല എവിടുന്ന് കിട്ടും? അയച്ചേ ഞങ്ങളും കൂടെ കാണാം. എത്ര ഒന്ന് കാണിച്ചു പറ്റില്ല. പറഞ്ഞ വാശിക്കാണോ ഞങ്ങളെ കാണിക്കാത്തത്? അയ്യോ അതെന്ത് ചേച്ചി അങ്ങനെ പറയണേ? ഇതുപോലെ ഒരു കൊല ചേച്ചി കാണിക്കാൻ വേണ്ടി ഞങ്ങൾ നാളെ കൊണ്ടുവരുന്നു കേട്ടോ. പിന്നെ കൊല കൊടുക്കണേ. പിന്നെ